ട്രിപ്പ് ഇട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോഴും ഞാൻ ഒന്നും ഒരക്ഷരം ഒരു ഒരക്ഷരം മിണ്ടിയില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. പക്ഷേ സുധിച്ചേട്ടനെ കൊണ്ടുവന്നു ആദ്യം എനിക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊല്ലം സുധിയുടെ മരണം, സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ എല്ലാവരും ഞെട്ടിയതും വളരെ സങ്കടപ്പെട്ട ഒരു മരണമായിരുന്നു. കാരണം പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചൊരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഞെട്ടിയത്. ഇത്രയും നല്ലൊരു കലാകാരൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാവരും ഓഫ് കോഴ്സ് സങ്കടപ്പെടും, അതിശയിക്കും, അത്ഭുതപ്പെടും, എല്ലാം സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മൾ കൊല്ലം സുധിയെ പരിചയമില്ലാത്ത ഈ സ്ക്രീനിൽ മാത്രം കണ്ട നമ്മൾക്കൊക്കെ തന്നെ ഇത്രയും വിഷമമുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് എന്തുമാത്രം വിഷമവും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കേസാണ്. അപ്പോൾ ഈ കൊല്ലം സുധിയുടെ വൈഫ് ഒരു കുറച്ച് ജോസ് ടോക്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കേട്ടിട്ടും എനിക്കെന്തോ ഒരു ഒരു ഇതുപോലെ തോന്നി, നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ല, എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ എനിക്കത് തോന്നി. എന്തായാലും ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ട്രിപ്പ് ഇട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോഴും ഞാൻ ഒന്നും ഒരക്ഷരം ഒരു ഒരക്ഷരം മിണ്ടിയില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. പക്ഷേ സുധിച്ചേട്ടനെ കൊണ്ടുവന്നു ആദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ കാണണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടി. അപ്പോഴും ആൾക്കാർ പറഞ്ഞ എന്താണെന്നറിയോ, ദാ അവൾ കണ്ടില്ല സുധിയെ കാണേണ്ടത്, അവൾ എന്തൊരു സാധനമാ, ആ അവൾക്ക് കാണണ്ടെന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ കൂടെ തലേന്ന് കിടന്നുറങ്ങിയ സുധിച്ചേട്ടനാണ് പിറ്റേന്ന് ജീവനില്ലാത്ത ശരീരമായിട്ട് വരുമ്പം അത് എൻ്റെ അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കത് കാണാനുള്ള ശേഷിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. കാരണം ഒരു അസുഖം വന്നോ അങ്ങനെ ഒന്നും കിടന്നതല്ല, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. അപ്പോൾ തലേ ദിവസം തൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയൊരു വ്യക്തിയാണ് ഈ കൊല്ലം സുധി, അതായത് തൻ്റെ ഭാര്യയുടെ കൂടെ. അടുത്ത ദിവസം ഭാര്യ കേൾക്കുന്ന ന്യൂസ് ആൾ പോയെന്നാണ്. അപ്പോൾ ആ ആളുടെ ബോഡി കാണാൻ വരാതെ ഭാര്യ പിന്മാറി നിന്നത് എന്നുള്ളൊരു ടോക്ക് മനസ്സിലായ, അത് മറ്റേ രീതിയിലാണ് എന്നുള്ള, അവർ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ ആൾക്കാർ പറഞ്ഞു വരുത്തി. എടോ താനൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എല്ലാം ആയിരുന്നു ആ വ്യക്തി, അവർക്കത് അങ്ങനെ അങ്ങനെ കാണാൻ അവരാഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നില്ല? അവർ ആ ഒരു രീതിയിൽ തലേ ദിവസം തന്നെ കൂടെ ചിരിച്ച് കളിച്ചിരുന്ന വ്യക്തി അടുത്ത ദിവസം ഇല്ല. ഈ മരണം ശവമായിട്ട് അല്ലെങ്കിൽ ബോഡിയായിട്ടാണ് കിടക്കുന്നത്. അത് കാണുമ്പോൾ അത് അവർക്ക് കാണാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവണം. താനൊക്കെ ഒന്ന് ചിന്തിക്കിരുന്ന് ഇതൊക്കെ പറയുന്ന ആൾക്കാര്. ബാക്കിയേക്കാം. ഞാൻ പറഞ്ഞ ആരും എന്നെ പിടിക്കണ്ട, ഞാൻ പോയി കണ്ടോളാം. ഏട്ടനെ ഞാൻ കണ്ടു, അവിടെ ഇരുന്നു കരഞ്ഞു, കുറേ കരഞ്ഞപ്പോൾ എന്നിട്ടും ഞാൻ തളർന്ന് വീണില്ല. ഞാൻ എല്ലാവരും ഓർത്ത് ഞാൻ വീഴ് വന്നു, പക്ഷെ വീണില്ല. എനിക്ക് എന്തോ ഒരു ധൈര്യം, എവിടുന്ന് ഒരു ധൈര്യം മുന്നോട്ട് ജീവിക്കണം. സുധിച്ചേട്ടൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നം എല്ലാം എന്നിലൂടെയും എൻ്റെ മക്കളിലൂടെയും സബലീകരിക്കണം എന്ന് തോന്നി. എൻ്റെ ആശ്വാസത്തിന് ഞാനൊരു റീൽസ് ഇടുമ്പോൾ ആ അതെ അവൾ ഇതേണ്ട അടുത്ത വർഷം അവൾ വേറെ കല്യാണം കഴിക്കും, ആ മൂത്ത കുഞ്ഞിനെ, അവളുടെ കുഞ്ഞല്ലല്ലോ ആ മൂത്ത കുഞ്ഞിനെ അവൾ ഉപേക്ഷിക്കും. പക്ഷേ ഈ പറയുന്നവരോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 18 വയസ്സുള്ളൊരു കുഞ്ഞാണ് എൻ്റെ കൂടെ. അവൻ എന്നെ ആ 11-ാമത്തെ വയസ്സിൽ അമ്മയെന്ന് വിളിച്ചതാണ്. എൻ്റെ സ്വന്തം മോൻ തന്നെയാണ്, അവനും അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അതുപോലെ ആദ്യമൊക്കെ വിഷമം വന്നിങ്ങനെ കേട്ടപ്പോൾ അവനെ ഞാൻ ഉപേക്ഷിക്കും. എന്നെ ഏട്ടൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് വൈകിട്ട് എൻ്റെ അടുത്ത് അമ്മ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല കിച്ചു, ഞാൻ കഴിച്ചില്ല. അമ്മ കഴിച്ചേ, അവൻ എനിക്ക് ഫുഡ് വിളമ്പി തന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, കിച്ചു നീ ഇനി ഞങ്ങളെ ഇട്ടിട്ട് കൊല്ലത്ത് പോവോ? ഏട്ടൻ്റെ വീട്ടിൽ പോവും, അച്ഛൻ്റെ വീട്ടിൽ പോവും. അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ എൻ്റെ അമ്മേനെ എൻ്റെ അനിയനെ ഇട്ടിട്ട് പോകാനോ? അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും അതുപോലെ വിഷമവും ഉണ്ടായി. കാരണം ആ കുഞ്ഞ് എന്നെ അങ്ങനെ കാണുന്നതുകൊണ്ടല്ലേ അവൻ അങ്ങനെ പറയുന്നത്, എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇപ്പോഴും അവൻ എൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ തളർന്നു പോയി മുൻപോട്ട് തന്നെ പോകും. കാരണം സുധിച്ചേട്ടൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കാരണം സുധിച്ചേട്ടൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ വീട്ടിൽ താമസിക്കുക, കുഞ്ഞുങ്ങളെ സ്വന്തം എന്താ പറയുക നന്നായിട്ട് നോക്കുക, നന്നായിട്ട് അവരെ പഠിപ്പിക്കുക, അവരെ മുന്നോട്ട് വളർത്തുക, ഇതൊക്കെയായിരുന്നു എൻ്റെ സുധിച്ചേട്ടൻ്റെ സ്വപ്നം. അത് ഞാൻ എന്തായാലും ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിൽ തന്നെ എന്താ പറയുക മുന്നോട്ട് തന്നെ പോകും. സുധിച്ചേട്ടൻ്റെ സ്വപ്നത്തിന് പൊട്ട് തൊടാതെ ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഏട്ടൻ പറയും, വാക്കുട്ടെ എന്താ നീ പൊട്ടുവിട്ടെ. സുധി മരിച്ചാലെന്താ, അവൾക്കിപ്പം വീടായി, അവൾക്ക് എന്താ പറയുക അവൾക്ക് കോടികളുടെ വരുമാനമാണ് ഫോണിലേക്ക് വരുന്നത്, അക്കൗണ്ടിലേക്ക് വരുന്നത്, ഇതൊക്കെയാണ് വിമർശകർ പറയുന്നത്.
പക്ഷേ അത് അതിലും ഉപരിയെ വേറെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഞാൻ വേറെ കെട്ടും, ഞാൻ ആണ്ട പൊട്ട് തൊട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആ മൂത്ത കുട്ടിയെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഉപേക്ഷിച്ചിട്ട് വേറെ ലൈഫിലേക്ക് പോകും. ഈ ഈ ആൾക്കാരുടെ ഈ വിമർശകർ പറയുന്നതാണ് ഇതൊക്കെ പറഞ്ഞത്, എനിക്ക് വട്ടാണ്, മാനസിക രോഗമാണ്. സുധിച്ചേട്ടനോട് പറയാം, ഞാൻ ഇത്രത്തോളം റിക്കവർ ചെയ്യുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. കാരണം നമ്മൾ മക്കളുള്ളവരും നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക, അതേപോലെ ജോലി കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക ഇൻവോൾവ് ആകുക. നമ്മളെപ്പോഴും സങ്കടപ്പെട്ടിരുന്നിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പറ്റി ആലോചിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, എപ്പോഴും കരഞ്ഞിരുന്നാൽ നമ്മുടെ മക്കൾക്കും അത് നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ നമ്മുടെ ഫാമിലിക്കും അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതേ പറയാനുള്ളൂ, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ ജീവിക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും വിഷമങ്ങളുണ്ടാകും, പക്ഷേ അതൊന്നും മറ്റുള്ളവർ നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് കുറച്ചിട്ട് നമ്മുടെ ഹാപ്പിനെസ് മറ്റുള്ളവർക്ക് മുന്നിൽ കൊടുക്കുക. അപ്പം നമുക്ക് തിരിച്ചും അങ്ങനെ ഒരു വൈബ് നമുക്ക്. ഇത് സംഭവം ഈ ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരുന്ന് കൊണ്ട് പറയണം, പിന്നെ അസൂയ കുശും ഇതൊക്കെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ സുധിയുടെ വൈഫ് പൊട്ട് തൊട്ടത് കുറ്റം, റീൽസ് ഇട്ടത് കുറ്റം, ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ അവരെ പറയുന്നു. അവർ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ, ആ ഭാര്യ, ആ സ്ത്രീ പിന്നെ ഇങ്ങനെ നടക്കാവൂ, ഇങ്ങനെ ഒതുങ്ങി കൂടി കരഞ്ഞ് 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 അവരുടെ ജീവിതം അവർ തീർക്കണം. ഇതാണ് ഇവിടത്തെ നടപടി, എവിടത്തെ നമ്മുടെ ഇവിടത്തെ ആൾക്കാർ. അവള് ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അവക്ക് സങ്കടമൊന്നുമില്ല അവൻ മരിച്ചിട്ട് എന്നുള്ള രീതിയിൽ പറയും. ഇത്രയും വൃത്തികെട്ട ബോധമില്ലാത്ത ആയിപ്പോയല്ലോ നമ്മൾ ആൾക്കാരൊന്ന് ആലോചിക്കുമ്പോൾ സങ്കടം വരെയാണ് സത്യം. ഇനി അവർക്ക് ജീവിക്കേണ്ടേടെ? ഭർത്താവ് മരിച്ചു, സങ്കടം കാണും, എല്ലാവരുടെ ഉള്ളിലും കാണും. ഇല്ലല്ലോ, ഇപ്പം നമ്മളെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തന്നെ വരും, ഉറപ്പല്ലേ? ഉറപ്പായിട്ടുള്ള കാര്യം. പക്ഷേ അതാണ് സങ്കടം, ആ സങ്കടം വച്ച് തന്നെ നമ്മൾ ജീവിക്കണം. അത് അതിൽ നമ്മളെ കൂടി നശിക്കണം, ബാക്കിയുള്ളവരും കുടുംബത്തിലുള്ളവരും നശിച്ചു പോകണം എന്നുള്ള ഒരു രീതിയാണ് അവിടെ നീക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാർ. അവർക്കിനി ജീവിക്കണ്ടേ? മുന്നോട്ട് ജീവിച്ചിട്ട് അവർക്കും ഇല്ലേ ജീവിതങ്ങളൊക്കെ? ഇതൊരുമാതിരി ആണെന്ന് പറയണല്ലേ. ഭയങ്കര കഷ്ടമാണ്. ആൾക്കാർ ഒരുപാട് പേര് അവരെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട്. അവർക്ക് വീട് വച്ചു കൊടുക്കുന്നുണ്ടോ? അവർക്ക് ഒരുപാട് പണം വന്ന കാര്യമുണ്ട്. ഇതൊക്കെ അസൂയയാണ്. അവർക്ക് എന്തെങ്കിലും നല്ല കാര്യം വരുമ്പോഴോ അല്ലെങ്കിൽ നല്ലത് കിട്ടുമ്പോഴോ ആൾക്കാർക്ക് അസൂയയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുശുമ്പ് പറയും. ഇതാണ് സംഭവിക്കുന്നത്. വളരെ മോശം, വളരെ മോശം. ഈ ഒരാൾ ഒരു വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇനി അടുത്ത് അവർക്ക് ജീവിതമുണ്ട്, അവരുടെ മക്കളുണ്ട്, കുടുംബമുണ്ട്. അടുത്ത് അവരങ്ങനെ അങ്ങനെ പോവും. മൂവ് ഓണായിട്ട് അവർ ജീവിക്കണം. അതാണ് ഞാനും പറയുന്നത്, അവർ ജീവിക്കണം. അല്ലാതെ ഒരു വിഷമത്തിൽ പെട്ട് നമ്മുടെ ജീവിതം തുളച്ചുകളെ, നമുക്കൊരു ലൈഫേ ഉള്ളു. അത് എപ്പോൾ എവിടെ വെച്ച് തീരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഉള്ള ലൈഫ് അടിപൊളിയായിട്ട് ജീവിക്കണം, പറ്റുന്ന പോലെ മാക്സിമം. മനസ്സിലായ? അല്ലാണ്ട് വിഷമിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇത് ആൾക്കാരെന്തോ മെൻറ്റാലിറ്റിയുടെ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയും പിന്നെ എന്നും അങ്ങനെ ആയിരിക്കണം, യോ അവള് വേറെ കെട്ടിപ്പോവും എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമുണ്ടേ, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണ്ടെന്നൊക്കെ. അതിനൊക്കെ ഇങ്ങനെ പോയിട്ട് കുറ്റം പറഞ്ഞ് ഇങ്ങനെ കൊഴുത്തുരുമ്പ് വർത്തമാനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക, നിനക്കൊക്കെ നാണമില്ല എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. കുറേ എണ്ണം ഉണ്ട് ഇതുപോലെ. അപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ പിന്നെ അനങ്ങാൻ പാടില്ല, അല്ലേ? ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് അനങ്ങാൻ പാടില്ല. ഭർത്താവ് അനങ്ങാൻ പാടില്ല, ഭർത്താവ് വേറെ കെട്ടാനായിരിക്കും ആൾക്കാർ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ ഒരറിവിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ മൂവണായിട്ട് കഷ്ടം കേട്ടാ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെക്കാൻ പറ്റും. എനിക്ക് കൂടുതലൊന്നും പറയാൻ വയ്യടേ. ഒരുപാട് എന്തോന്നല്ലേ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ പിന്നെ അനങ്ങാൻ പാടില്ല, പൊട്ടുവിടാൻ പാടില്ല, റീൽസ് ചെയ്യാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം. കഷ്ടം.